കോൺഗ്രസിന്റെ മനക്കോട്ട തകർത്ത് ഹരിയാനയിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുകയാണ് ബിജെപി 17 സത്യപ്രതിജ്ഞ നടക്കും പുറത്തുവരുന്ന വിവരമനുസരിച്ച് നയാബ് സിംഗ് സൈനി തന്നെയാകും മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ അമിത ആത്മവിശ്വാസത്തെ കോട്ടം തട്ടിപ്പിച്ചാണ് ബിജെപി ഹാർട്രിക് സ്വന്തമാക്കിയത് ഹരിയാന വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂർ ഹരിയാനയിൽ കോൺഗ്രസ് തരംഗം ആഞ്ഞടിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു നിയമസഭാ മണ്ഡലങ്ങളിൽ 72 മുന്നേറ്റം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു എന്നാൽ വൈകാതെ തന്നെ ചിത്രം മാറിമറിഞ്ഞു സാവധാനം ഓരോ മണ്ഡലത്തിലും ബിജെപി ലീഡ് തിരിച്ചുപിടിച്ചു വൈകാതെ കേവല ഭൂരിപക്ഷവും കടന്നു വോട്ടെണ്ണലിന്റെ 2 മണിക്കൂറിൽ തന്നെ കോൺഗ്രസ് ക്യാമ്പുകളിലെ ആഘോഷങ്ങൾ കെട്ടടങ്ങിയിരുന്നു കഴിഞ്ഞ തവണ ബിജെപി നേടിയത് 40 സീറ്റ് ആയിരുന്നു കോൺഗ്രസ് 31 ജനനായക് ജനതാ പാർട്ടിയുടെ പിന്തുണയോടെയാണ് ബിജെപി സർക്കാർ രൂപീകരിച്ചത് എന്നാൽ ഇത്തവണ ജെജെപിയുടെ പിന്തുണയില്ലാതെ തന്നെ 50 സീറ്റിലെത്തിക്കാൻ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുവെന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടും കോൺഗ്രസിന് 5 സീറ്റ് കൂടി മാത്രമാണ് നേടാനായത് ഇതോടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർട്ടി ഹാർട്രിക് വിജയം നേടിയെടുത്തു വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കൂടുതലും ഹരിയാനയിലും കാശ്മീരിലും കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതയാണ് പ്രവചിച്ചിരുന്നത് ഇതിന്റെ ബലത്തിൽ കൂടിയായിരുന്നു കോൺഗ്രസിന്റെ ആഘോഷം എന്നാൽ രാവിലെ മുതൽ കാത്തിരിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ബിജെപി നേതാക്കൾ നടത്തിയത് പുറത്തുവന്ന 7 എക്സിറ്റ് പോളുകളിൽ 55 സീറ്റുകളോളമായിരുന്നു ഹരിയാനയിൽ കോൺഗ്രസിന് പ്രവചിച്ചിരുന്നത് അങ്ങനെ ബിജെപിയുടെ ഹാർട്ടിക് മോഹം തല്ലിക്കെടുത്താമെന്നും കണക്കുകൂട്ടിയിരുന്നു പക്ഷേ ബിജെപി കൃത്യമായി മുന്നേറ്റം നടത്തുകയായിരുന്നു ഇതോടെ കോൺഗ്രസ് സ്വപ്നം കണ്ട സീറ്റിലേക്ക് ബിജെപി കാലെടുത്ത് വെച്ചിരിക്കുകയാണ് 17 പഞ്ച്കുളയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബിജെപി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും മറ്റ് വിശിഷ്ട അതിഥികളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ബിജെപി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും പ്രധാനമന്ത്രിയിൽ നിന്നുള്ള അനുമതിക്കായിട്ടാണ് കാത്തിരുന്നതെന്നും അത് ലഭിച്ചതായും മനോഹർ ലാൽ ഖട്ടർ പറഞ്ഞു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പഞ്ചുകുള ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ദസറ ഗ്രൗണ്ടിലാണ് സത്യപ്രതിജ്ഞ നടക്കുക മുഖ്യമന്ത്രി ഉൾപ്പെടെ 14 പേരാണ് ഹരിയാന മന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും ഖട്ടർ കൂട്ടിച്ചേർത്തു ഹരിയാനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ 3 വട്ടവും തുടർഭരണം നേടുന്നത് 48 സീറ്റുകൾ നേടിയാണ് ബിജെപി ചരിത്രം കുറിച്ചത് കോൺഗ്രസ് 37 സീറ്റുകളിൽ ഒതുങ്ങി ഇന്ത്യൻ നാഷണൽ ലോക്ദളിനും 2 സീറ്റുകളുണ്ട് 90-അംഗ നിയമസഭയാണ് ഹരിയാനയിലേത് അതേസമയം ചരിത്രം തിരുത്തി ബിജെപി മുന്നേറുമ്പോൾ കാലിടറുകയാണ് കോൺഗ്രസിന് ചാക് ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കിയാൽ വിജയം നുണയാമെന്ന കോൺഗ്രസിന്റെ മനക്കോട്ടയെ ബിജെപി അതിസമർത്ഥമായി മറികടന്നു സംസ്ഥാനത്തെ 28% വരുന്ന ജാട്ട് വോട്ടുകളിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച കോൺഗ്രസ് പക്ഷേ ജാട്ടുകളെ എതിർത്തിരുന്ന ഒബിസി വോട്ടുകളെ അപ്പാടെ അവഗണിച്ചു അവിടെ കോൺഗ്രസിന് അടിതെറ്റി 90 സീറ്റുകളിൽ 20 ദളിത് സ്ഥാനാർത്ഥികൾ വേണമെന്ന കുമാരി സെൽജിയുടെ ആവശ്യം ഹൂഡാ ക്യാമ്പ് തള്ളി ഇതോടെ ദളിത് വോട്ടുകൾ കാര്യമായി സമാഹരിക്കാമെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പദ്ധതി പാളി ഇതാണ് പറയുന്നത് വിതച്ചതേ കൊയ്യൂ എന്ന് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്